കൗമാരപ്രായത്തിൽ അർഹിക്കുന്ന ആറ് തിമാറ്റിക് ഏരിയാസ് അല്ലെ ആറ് മേഖലകളുണ്ട് ഒന്ന് പോഷണമാണ് കാരണം വളരെയധികം കൗമാരക്കുട്ടികൾ ഒന്നിക്ക വണ്ണം കുറവ് അതുപോലെ സഫർ ചെയ്യുന്ന കുട്ടികളുണ്ട് കുറേ കുട്ടികൾ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് അമിത അമിതവണ്ണത്തിലൂടെ നീങ്ങുന്നുണ്ട് പിന്നെ അതിന് പുറമേ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുള്ള അനീമിയ അതൊരു പോഷണക്കുറവാണ് പ്രധാനമായിട്ടുള്ളത് പല കുട്ടികളും വേണ്ടത്ര പച്ചക്കറികൾ കഴിക്കാതെ ബേസിക്കായിട്ടുള്ള വൈറ്റമിൻ ബി കോംപ്ലക്സ് പോലത്തെ വൈറ്റമിൻസ് പോലും കിട്ടാണ്ടാകുന്നുണ്ട് കുറേ കൗമാരക്കാർ എപ്പോഴും അകത്ത് തന്നെ ഇരുന്ന് ഇൻഡോർ ആക്ടിവിറ്റീസ് മാത്രം പുറത്തിറങ്ങി ഒരു എക്സ്പോഷർ മെയിലിനോടില്ല ഇങ്ങനെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പലപ്പോഴും കൂടി വരുന്നുണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ന്യൂട്രീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷകപരമായിട്ടുള്ള കുറേ ഇഷ്യൂസ് കൗമാരക്കാർക്കുണ്ട് ഇത് ഒരു മേഖലയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു മേഖലയാണ് രണ്ടാമത്തൊരു മേഖല മാനസികം അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ആരോഗ്യമാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാർക്ക് ഇഷ്ടംപോലെ ടെൻഷൻസും ആകാംക്ഷകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ഇതൊന്നും പ്രത്യേകിച്ച് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിലും ആ പ്രായത്തിന് പ്രത്യേകതയുണ്ട് ആ പ്രായത്തിൻ്റെ ആ നേരത്തെ അവർ കടന്നു പോകുമ്പോൾ ഇതിനെക്കൊണ്ട് വളരെയധികം പ്രയാസം അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വൈകാരികമായിട്ടുള്ള വിഷമങ്ങളെ നമ്മൾ അന്നേരം തന്നെ പരിഹരിച്ച് ഒരു വളരെ മനസ്സിൻ്റെ ഒരു സന്തുലതമായിട്ടുള്ളൊരവസ്ഥ കൊണ്ടുവന്ന് ഇമോഷണലി ഹാപ്പി ഇമോഷണലി വെൽ എന്ന് പറയുന്ന സ്റ്റേറ്റസ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ഒരു ഏരിയയാണ് മൂന്നാമത്തെ ഏരിയ കൗമാരക്കാർക്ക് സഹായം ആവശ്യം ഉണ്ടാകുന്നത് പ്രജനനാരോഗ്യമാണ് റീ പ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ പ്രജനനാരോഗ്യം വളർന്നു വരുന്ന ടൈമിന് കൗമാരത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് കൗമാരക്കുട്ടിക്ക് പ്രജനന വ്യവസ്ഥ റീ സിസ്റ്റം വർക്ക് ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ട് അതിൻ്റെ ചില സ്വഭാവങ്ങൾ അവരുടെ അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ പെരുമാറ്റത്തിലൊക്കെ വരുന്നു ചില പുതുമകൾ അവർ നിരീക്ഷിക്കുന്നു ചില പുതിയമായി പുതിയതായിട്ടുള്ള വികാരങ്ങളും ചില ബോഡിയിലെ പെരുമാറ്റങ്ങൾ അവർ കണ്ടെത്തുന്നു ഈ ഒരു മേഖലയിൽ ആരോഗ്യത്തിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങൾ പൊതുജനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് പഴയ ഒരു തലമുറയിൽപ്പെട്ട അച്ഛനമ്മമാർക്ക് പോലും പല ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ശരിയായുള്ള രീതി അറിയില്ല അപ്പോൾ അതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഈ നേരത്ത് നമ്മൾ നല്ലോണം അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള നിലയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഇവരിൽ നിന്നാണ് അടുത്ത തലമുറ വരേണ്ടത് അതിനെ അത് ബാധിക്കാം അതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തൊരു മേഖലയാണ് നാലാമത്തൊരു മേഖല നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബി പി ഹൈ ബി പി ഷുഗറിൻ്റെ അസുഖം എന്ന് പറയാറുള്ള ഡയബറ്റിസ് പിന്നെ ഈ കൊളസ്ട്രോളിൻ്റെ ഒക്കെ വേരിയേഷൻസ് ഉണ്ട് ഹൈ ലൈപ്പിൻ ഡിസോർഡേഴ്സ് എന്ന് പറയും ആ കൂട്ടമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഡിസോർഡേഴ്സ് അമിതവണ്ണം അപ്പോൾ ഇതെല്ലാം വരുന്നത് പലപ്പോഴും കൗമാരത്തിലുള്ള ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി അല്ലെങ്കിൽ അനക്കമില്ലായ്മ കൊണ്ടാണ് കുട്ടികൾക്ക് സ്പോർട്സിനോട് ഒരു ഒരു അഭിരുചിയില്ലായ്മ സ്പോർട്സിൽ പങ്കെടുക്കാണ്ടിരിക്കുക നടത്തവും ഓട്ടവും ഒക്കെ തീരെ ഇല്ലാതെ കഴിവതും ചെറിയ വാഹനത്തിലോ ബൈക്കിലോ കാറിലോ കയറി സഞ്ചരിക്കുക വീട്ടിലെത്തിയാലും യാതൊരു തരം അനക്കോ ഇല്ലാതെ എപ്പോഴും ടി വി കമ്പ്യൂട്ടർ ഫോൺ മുതലായ കാര്യങ്ങളിൽ എൻഗേജ് ആയിരിക്കുക അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഭാവിക്ക് അവരുടെ ഒരു ജനറൽ ഹെൽത്ത് മൊത്തം ബാധിക്കും അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു നാലാം മേഖലയാണ് അഞ്ചാമത്തൊരു കൗമാര മേഖല എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസാണ് നമുക്കറിയാം ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞൊരു കൂട്ടം എല്ലാവർക്കും പരിചയമാണ് അതിനകത്ത് ഒരറ്റത്ത് മദ്യം പോലത്തെ സാധനങ്ങളുണ്ട് മറ്റേ അറ്റത്ത് പലതരം മരുന്നുകളും ഡ്രഗ്സുമുണ്ട് നാർക്കോട്ടിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന മയക്ക സ്വഭാവമുള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഇതിനോടൊക്കെയുള്ള അഭിരുചി വരിക ഒന്ന് രണ്ടാമത്തത് പുകയിലേയും പുകയിലെ ഉൽപ്പന്നങ്ങൾ അത് പുക വലിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അത് വായിൽ വയ്ക്കുന്ന വല്ല പൊടികൾ പോലത്തെ സാധനങ്ങളാകാം ഇതെല്ലാം ശരീരത്തിനെ പല വിധത്തിലും ബാധിച്ച് ക്യാൻസേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അർബുദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസാണ് അപ്പോൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വളരെയധികം ദോഷം കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു ഒരു കമേഴ്ഷ്യൽ കാര്യം കൂടെ ഇതിനകത്തുണ്ട് ഇതിൻ്റെ പിന്നിൽ തൽപ്പര കക്ഷികളും എപ്പോഴും കാണും കുട്ടികളെ പ്രലോഭിപ്പിക്കാനും ഇതിനകത്ത് അകപ്പെടുത്താനും പിന്നെ അതിൻ്റെ ഏജൻ്റായി മാറ്റുന്നതൊക്കെ ആൾക്കാർ അതിൻ്റെ കൂടെ കാണും അതിൻ്റെ കൂടെയുള്ള കോംപ്ലിക്കേഷൻ ഇതും കൗമാരക്കാരൻ്റെ എന്തും പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു ജന്മവാസനയാണ് അതെന്തും പരീക്ഷിച്ച് നോക്കുക വേണ്ട എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കാണ്ടിരിക്കുക ഇതെല്ലാം അവർ ചെയ്യുന്ന ഒരു നോർമൽ കാര്യമാണ് അപ്പം പെട്ടുപോകുക എന്ന് പറയുന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ ആ പെട്ടുപോകാൻ നല്ല ചാൻസുള്ള ഒരു കാര്യമാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് അപ്പോൾ അവിടെ അത് പെട്ടുപോകാതിരിക്കണം പെട്ടവരെ രക്ഷിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ആരോഗ്യ വകുപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്